നമസ്കാരം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഭാരതമൊട്ടാകെ അടിമുടി മാറ്റങ്ങളാണ് ഇപ്പോഴത്തെ ഒരു പുത്തൻ നീക്കവുമായി എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല ഒരു രാജ്യം ഒറ്റ ലെജിസ്ലേറ്റീവ് പ്ലാറ്റ്ഫോം ഇത്തരത്തിലൊരു പുത്തൻ ആശയമാണ് മോദി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് പാർലമെന്ററി സംവിധാനം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി പുതിയ ആശയത്തെക്കുറിച്ച് പ്രസ്താവിച്ചത് രാജ്യത്തെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും ബന്ധിപ്പിക്കാൻ ഒരു രാജ്യം ഒറ്റ ലെജിസ്ലേറ്റീവ് പ്ലാറ്റ്ഫോം വഴി സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഓൾ ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു ഈ പുത്തൻ നീക്കത്തെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് ഗുണമേന്മയുള്ള സംവാദത്തിനായി പ്രത്യേക സമയം മാറ്റിവയ്ക്കുക അന്തസ്സോടെയും ഗൗരവത്തോടെയും ഒരു സംവാദം ആരും ആരോടും രാഷ്ട്രീയ അഭിപ്രായം പറയരുത് ഒരു തരത്തിലത് സഭയുടെ ഏറ്റവും ആരോഗ്യകരമായ സമയവും ആരോഗ്യകരമായ ദിവസവുമായിരിക്കും ഒരു വർഷത്തിൽ മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസം സമൂഹത്തിന് വേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യുന്ന ജനപ്രതിനിധികൾക്ക് അവരുടെ അനുഭവം സഭയിൽ പങ്കുവയ്ക്കാൻ ഒരു അവസരം നൽകുകയുമാകാം പാർലമെന്റിന്റെയും നിയമസഭകളുടെയും പാരമ്പര്യങ്ങളും ക്രമീകരണങ്ങളും എന്നും ഇന്ത്യൻ സ്വഭാവത്തിലായിരിക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു നമ്മുടെ നയങ്ങളും നിയമങ്ങളും ഭാരതത്തിൻ്റെ ചൈതന്യം ദൃഢമാക്കണം ഏക ഭാരത് ശ്രേഷ്ഠ ഭാരതം എന്ന ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം ഭവനത്തിലെ നമ്മുടെ സ്വന്തം പെരുമാറ്റം ഭാരതീയ മൂല്യങ്ങൾക്ക് അനുസൃതമായതായിരിക്കണം അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ മൌലികമായ പങ്കിനെ വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ജനാധിപത്യം ഒരു വ്യവസ്ഥ മാത്രമല്ല ഇന്ത്യയുടെ സ്വാഭാവിക സവിശേഷതകളിൽ ഒന്നാണെന്നും ചൂണ്ടിക്കാട്ടി സമൂഹത്തിന് പ്രത്യേകമായി ചെയ്ത കാര്യങ്ങളും അത് കൊണ്ടുവന്ന മാറ്റത്തെക്കുറിച്ചും വിവരിക്കാനാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് ജനപ്രതിനിധികൾക്കും സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങൾക്കും ഇത് പരമാവധി പ്രയോജനം ചെയ്യും നിയമനിർമ്മാണ സഭകളിൽ ഇന്ത്യയുടെ തനത് രീതികളും നടപടിക്രമങ്ങളും ഉറപ്പുവരുത്തണം ഏകഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന വികാരം ശക്തിപ്പെടുത്താനുള്ള നിയമങ്ങളും നയങ്ങളും നിർമ്മിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ഒരു രാജ്യം ഒരു നിയമനിർമ്മാണ വേദി പോർട്ടൽ വഴി രാജ്യത്തെ പാർലമെന്ററി സംവിധാനങ്ങൾക്ക് ഊർജം പകരാനും ജനാധിപത്യ സംവിധാനങ്ങളെ ബന്ധിപ്പിക്കാനും കഴിയുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അടുത്ത ഇരുപത്തിയഞ്ചു വർഷം ഇന്ത്യക്ക് നിർണായകമാണെന്നും നാം ഓരോരുത്തരും കടമകൾ ഓർക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതേസമയം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നവംബർ ഇരുപത്തിയൊൻപതിന് തുടങ്ങാനിരിക്കെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു നീക്കം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ബഹളത്തിൽ മുങ്ങി കാര്യമായൊന്നും ചർച്ച ചെയ്യാതെ പിരിയുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ എന്തിനും ഏതിനും നിലവാരമില്ലാതെ ബഹളവും അതിക്രമവും കാണിക്കുന്ന പെരുമാറ്റ രീതിക്കെതിരെ വലിയ വിമർശനമാണ് കഴിഞ്ഞ തവണ ഉയർന്നത് വരാനിരിക്കുന്ന പാർലമെന്റ് ശീതകാല സമ്മേളനവും ഇത്തരം അനാവശ്യ ബഹളത്തിൽ മുങ്ങി പാഴായി പോകരുതെന്ന ആഗ്രഹമാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു അഭ്യർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളന കാലത്ത് രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ ബഹളവും അതിക്രമവും കാട്ടി തുടർച്ചയായി സമ്മേളനം തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ എത്രയോ കാലം സഭാംഗമായിരുന്ന രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു പോയത് വാർത്തയായിരുന്നു സഭയുടെ പരിശുദ്ധി ലംഘിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതി കണ്ട് മനന്നൊന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ചില അംഗങ്ങളെന്ന് മേശപ്പുറത്ത് കയറി നിന്ന് പ്രതിഷേധിക്കുകയും സഭാരേഖകൾ ചിന്തിയെറിയുകയും ഫയലുകൾ വലിച്ചെറിയുകയും ചെയ്തു ഒന്നര മണിക്കൂറോളം നേരമാണ് ചില അംഗങ്ങൾ മേശപ്പുറത്ത് കയറി കുത്തിയിരുന്നത് പലകുറി സഭാ സമ്മേളനം നീട്ടിവെക്കേണ്ടി വന്നപ്പോഴാണ് വെങ്കയ്യ നായിഡു സഭയുടെ ഓർത്ത് പൊട്ടിക്കരഞ്ഞത് ഇക്കഴിഞ്ഞ വർഷകാല സമ്മേളനം രണ്ടാം മോദി സർക്കാർ ഭരണത്തിലെ ഏറ്റവും ഉൽപാദനക്ഷമത കുറഞ്ഞ സെഷനായാണ് വിലയിരുത്തപ്പെട്ടത് ലോക്സഭയുടെ ഉൽപാദനക്ഷമത വെറും ഇരുപത്തിരണ്ട് ശതമാനം മാത്രമാണെന്നായിരുന്നു കണക്കാക്കിയത് നൂറ്റി അൻപത്തി ഒന്ന് മണിക്കൂറുകൾ ബഹളം വെച്ച് സദാസമയവും പ്രതിപക്ഷം പാഴാക്കി ആകെ നാല്പത്തി ഒൻപത് മണിക്കൂർ മാത്രമാണ് എന്തെങ്കിലും നടന്നത് തന്നെ ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഏറ്റവും ഉൽപാദനക്ഷമത കുറഞ്ഞ ലോക്സഭാ സമ്മേളനം നടന്നത് അന്ന് പതിനഞ്ചേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാത്രമായിരുന്നു ഉൽപാദനക്ഷമത ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മെ ഓർമ്മിപ്പിച്ചത് വരും സമ്മേളനത്തിനെങ്കിലും പ്രതിപക്ഷം ഇതൊക്കെ മാനിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആവശ്യവും Vai, desce. Tato, menos.